കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ആരോഗ്യമന്ത്രി എന്ന് നിഷ്പ്രയാസം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു മന്ത്രിയായിരുന്നു കെ കെ ശൈലജ ടീച്ചർ. മറ്റുള്ളവരെല്ലാം മോശക്കാരാണെന്നല്ല, ഇടതുപക്ഷത്തിൻ്റെ പ്ലാൻ അനുസരിച്ചുള്ള നല്ല രീതിയിലുള്ള വികസനം തന്നെയാണ് കേരളത്തിലെ ആരോഗ്യരംഗത്ത് നടക്കുന്നത്. പക്ഷേ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്തൊക്കെ അവർ നടത്തിയ ചില പ്രതിരോധ പരിപാടികൾ ഇക്കാലത്തും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ മാഗ്സസെ അവാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരെ തേടി വന്നത്. അത് അവർക്കുള്ളതല്ല, അത് മൊത്തത്തിൽ സർക്കാരിൻ്റെ കർമ്മ പരിപാടികൾക്ക് കിട്ടുന്ന ആ ഒരു അംഗീകാരമായിട്ടാണ് ടീച്ചർ അതിനെ കണ്ടിട്ടുള്ളത്. ഇക്കുറി മട്ടന്നൂരിൽ നിന്ന് 60,000 വോട്ടിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. മട്ടന്നൂർ ഒരു ഇടത് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അതിനു മുമ്പ് ഇ പി ജയരാജൻ 44,000 വോട്ടുകൾക്ക് ജയിച്ചൊരു മണ്ഡലമാണ്. അവിടെ ഭൂരിപക്ഷം ഉയർത്തി, 16,000-ത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉയർത്തി. സ്വാഭാവികമാണ്, ശൈലജ ടീച്ചർ വന്നാൽ ഭൂരിപക്ഷം കൂടുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അതവിടെ നിൽക്കട്ടെ, ശൈലജ ടീച്ചർ ഇക്കുറി കണ്ണൂരിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. വടകരയിൽ മത്സരിക്കുന്നേക്കാൾ നല്ലത് കണ്ണൂരിലാണ്. കണ്ണൂർ സി ബി ഐ എമ്മിൻ്റെ ഉരുക്ക് കേന്ദ്രമാണ്, കണ്ണൂർ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. ഇടതുപക്ഷത്തിന് കുറച്ച് എത്തിക്സ് ഉണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ചില ഉരുക്ക് കോട്ടകൾ കഴിഞ്ഞ തവണ നഷ്ടമായി. അതിലൊന്നായിരുന്നു ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലം. മറ്റൊന്നെന്ന് പറയുന്നത് ഏറ്റവും ശക്തമായി ഏത് കാറ്റിലും ആടി ഉലയാത്ത പാലക്കാട് മണ്ഡലം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കാസർഗോഡ്, അങ്ങനെയൊക്കെയുള്ള ചില സ്ഥലങ്ങളൊക്കെ സി ബി ഐ എമ്മിന് നഷ്ടമായി. അത് വലിയൊരു തിരിച്ചടിയായിട്ട് തന്നെയാണ് സി ബി ഐ എം കണക്കാക്കിയത്. പക്ഷേ അത് സാഹചര്യങ്ങൾ കൊണ്ടാണ്. സാഹചര്യം കൊണ്ട് പല രാഷ്ട്രീയ നേട്ടങ്ങൾ മാറി മാറിയായി. ഇപ്പോൾ അമേത്തിയിൽ രാഹുൽ ഗാന്ധി പരാജിതനായി. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് എന്താണ് എന്ന് തിരക്കി പോവുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധി ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, അതൊരു പ്രത്യേക സാഹചര്യമാണ്. ഇനി ഒരിക്കൽ കൂടി അമേത്തിയിൽ നിന്നാൽ സെക്യുലർ പ്രോഗ്രസീവ് അലയൻസോ അതുപോലെ സ്റ്റാലിൻ്റെ മുന്നണിയോ ഒക്കെ എങ്ങനെയാണോ കോൺഗ്രസ്സിനെ ജയിപ്പിച്ചത്, അതുപോലെ ഇന്ത്യ മുന്നണി മറ്റുള്ളവരും കൂടെ ചേർന്ന് സഹായിച്ചാൽ അമേത്തിയിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു ഒരു കംഫോർട്ടബിൾ വിക്ടറി സമ്മാനിക്കാൻ കഴിയുമായിരിക്കാം. ഇടതുപക്ഷ മുന്നണി കൂടി അതിശക്തമായി തന്നെ ഇക്കുറി ഇന്ത്യ മുന്നണിയോട് ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അതിനിടയിൽ അള്ളുവെക്കാതിരുന്നാൽ മാത്രം മതി. കോൺഗ്രസ്സുകാരുടെ ഏറ്റവും വലിയ സ്വഭാവം എന്ന് പറയുന്ന അള്ളുവെപ്പാണ്. കൂടെ നിൽക്കുന്നവർക്ക് പാരമണിയുക, കുതുകാല് വെട്ടുക. റിസോർട്ട് മോഡൽ ഭരണമാണ് അവിടെ പ്രധാനമായിട്ടും നടക്കുന്നത്. വിളക്കി തൊട്ട് സത്യം ചെയ്യും, ഞാൻ ബി ജെ പിയിലേക്ക് പോകില്ല. എന്നിട്ട് പിറ്റേ ദിവസം ആ സത്യം ചെയ്തിട്ട് തന്നെ ബി ജെ പിയിലേക്ക് പോകും. ഞാൻ പറഞ്ഞു വരുന്നത് കോൺഗ്രസിൻ്റെ ഗോവയിലെ പ്രതിനിധികളുടെ കാര്യമാണ്. ഇതിന് നേതൃത്വം കൊടുത്ത വ്യക്തി കൂടി ബി ജെ പിയിലേക്ക് പോയി. അതായത് ഈ വിളക്കി തൊട്ട് സത്യം ചെയ്യിപ്പിക്കാൻ വേണ്ടി അതിന് നേതൃത്വം കൊടുത്ത വ്യക്തി കൂടി ബി ജെ പിയിലേക്ക് പോയി. അതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്. ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള കോൺഗ്രസിൻ്റെ ദയനീയ അവസ്ഥ ഏതായാലും ഇടതുപക്ഷത്തിനില്ല. ഇടതുപക്ഷത്തിന് അന്നേരം ഒരു എനിക്ക് തോന്നുന്നു ഒരു പാർട്ടിക്കും ഇല്ല. കേരള രാഷ്ട്രീയത്തിലെന്ന് മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പോലും ഒരു പാർട്ടിക്കും ഇല്ല. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.